जयराज संस्थान समि जयराज उयर्ती आरोप अन्वेषण साध्यता जयराज परामूल परापीएम संस्थान सी आवश्यप विवाद कणूरी सीपीएम प्रतिसंधि आखि जयराज मगन जेसन कंपनी ऐटों ओहरी डयक्ट रक्टोबर्सपियों भार्य पी के इंदिर डयक्ट बोर्ड अंगान വിവരങ്ങളുമായി ഉമേഷും മനുഭരതും ചേരുന്നുണ്ട്. ആദ്യം മനുഭരതിലേക്ക് പോവുകയാണ്. മനു കണ്ണൂരിലെ സിപിഎം രാഷ്ട്രീയത്തെ മാത്രമല്ല സംസ്ഥാനത്തെ ഒന്നാകെ സിപിഎമ്മിനെ പ്രതിസന്ധിയിലാക്കിയ ഗുരുതരമായ ആരോപണങ്ങളാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പിജെഇപിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. ഇത് കൂടുതൽ ഇതിനെതിരെ തെളിവുകൾ വ്യക്തമാക്കുന്ന തരത്തിൽ ഓർഗാനിക് ഫാം നടത്തിയാൽ നിങ്ങളുടെ ആരോഗ്യം മാത്രമല്ല മെച്ചപ്പെടുന്നത്, നിങ്ങളുടെ സാമ്പത്തിക നിലയുടെ ആരോഗ്യവും മെച്ചപ്പെടും. നിങ്ങൾക്ക് ഓർഗാനിക് ഫാമിംഗ് പഠിക്കണോ എങ്കിൽ എത്രയും പെട്ടെന്ന് ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒരു സാഹചര്യമാണ് മുന്നിലുള്ളത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആര്യ സൂചിപ്പിച്ച തരത്തിൽ ഒരു സവിശേഷമായ സാഹചര്യമാണ് ഇപ്പോൾ കണ്ണൂരിൽ രൂപപ്പെട്ടിരിക്കുന്നത്. രണ്ട് പ്രമുഖ സിപിഎം നേതാക്കൾ നേർക്കുനേർ കൊമ്പ് കോർക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ സിപിഎമ്മിൻ്റെ ജില്ലാ കമ്മിറ്റികളിൽ പി ജയരാജൻ ഉന്നയിച്ചിട്ടുള്ള ഈ വാദം അല്ലെങ്കിൽ ഈ വിവാദം വീണ്ടും പൊടിതട്ടിയെടുത്ത് അവതരിപ്പിക്കുന്നതിൻ്റെ പിന്നിലെ കാരണങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. അദ്ദേഹം ഈ ഇ പി ജയരാജൻ ഇപ്പോൾ പാർട്ടിയുമായി അകന്ന് അല്ലെങ്കിൽ മാറി നിൽക്കുക, ചില അതൃപ്തികൾ പ്രകടമാക്കിക്കൊണ്ട് മാറി നിൽക്കുകയും എം വി ഗോവിന്ദൻ എതിരെ നിലപാടുകൾ എടുക്കുകയും ചെയ്യുന്നൊരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരം ഒരു ആരോപണം പുറത്തുവരുന്നത് എന്നതാണ് ഇപ്പോൾ ഏറ്റവും നിർണായകം. ഏതായാലും ഈ കമ്പനിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ അതിൻ്റെ രേഖകളെല്ലാം കൃത്യമായി പുറത്തുണ്ട്. ഇ പി ജയരാജൻ്റെ മകൻ പി കെ ജെയ്സനാണ് ഈ കമ്പനി യുടെ സ്ഥാപക ഡയറക്ടർമാരിൽ ഒരാൾ എന്ന് വ്യക്തമായിട്ടുണ്ട്. 2021 മുതൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ പി കെ ഇന്ദിരയും ഈ കമ്പനിയുടെ ഡയറക്ടർമാരിൽ ഒരാളായി മാറിയിട്ടുണ്ട്. അങ്ങനെ ഈ കുടുംബത്തിന് ഈ സ്ഥാപനവുമായി ബന്ധമുണ്ട് എന്നത് കണ്ണൂർ ആയുർവേദിക് മെഡിക്കൽ കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനവുമായി ഇവർക്ക് അല്ലെങ്കിൽ അത് അവരുടെ നിയന്ത്രണത്തിൽ ആണ് എന്ന് വ്യക്തമാക്കുന്ന രേഖകളാണ് കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുള്ളത്. ഏതായാലും ഇത് വലിയ വിവാദങ്ങളിലേക്കാണ് ഈ സാഹചര്യം കൊണ്ടെത്തിക്കുന്നത്. ഇതിൽ പ്രതികരിക്കാൻ പക്ഷേ എം വി ഗോവിന്ദൻ മാഷോ അതുപോലെ മറ്റ് സി പി എം നേതാക്കളോ തയ്യാറായിട്ടില്ല. പി ജയരാജൻ മാത്രമാണ് കഴിഞ്ഞ ദിവസം പ്രതികരണങ്ങളുമായി എത്തിയത്. പി ജയരാജൻ കഴിഞ്ഞ ദിവസം തൻ്റെ പാർട്ടിക്കകത്തെ സമരം ശക്തമായി തുടരും എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പാണ്, പരാതി പി ജയരാജൻ എഴുതി നൽകും, തുടർന്ന് അന്വേഷിക്കേണ്ട ഒരു സാഹചര്യം പാർട്ടിക്കുണ്ടാകും. അത് സി പി എമ്മിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കും. പ്രത്യേകിച്ച് കൂടുതൽ പരിഗണന പാർട്ടിക്കകത്ത് ആവശ്യപ്പെടുന്ന ഇ പിക്ക് ഇ പി എ അത് വ്യക്തിപരമായി പ്രതിരോധത്തിലാക്കുകയും ചെയ്യും. തീർച്ചയായും മനുഭരതാണ് വിശദാംശങ്ങൾ നൽകിയത്.